2023 കീമിലെ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി മെഡിക്കൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ അപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കൊടുത്ത അപേക്ഷയിൽ നിങ്ങളുടെ ഫോട്ടോയോ സിഗ്നേച്ചറോ പേരോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും ചെക്ക് ചെയ്യാനുമുള്ള അവസരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യേണ്ടത് എൻട്രൻസ് കമ്മീഷണറെ c.kerala.gov.in എന്നുള്ള സൈറ്റിൽ എൻ്റർ ചെയ്യുക. അതിൽ കീം 2023 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറാം. അപ്പോൾ അവിടെ രണ്ട് രീതിയിലാണ് നിങ്ങൾക്ക് കറക്ഷൻ മനസ്സിലാവുക. ഒന്ന്, അവിടെ മെമ്മോ ഡീറ്റെയിൽ എന്നുണ്ടാവും. അതായത് കീമിൽ തന്നെ അവർ തന്നെ നിങ്ങളുടെ തെറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു മെമ്മോ ഡീറ്റെയിൽ ഉണ്ടാവും. ഇനി മെമ്മോ ഡീറ്റെയിൽ ഇല്ല, പക്ഷേ നിങ്ങൾക്കത് തിരുത്തണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഓൾറെഡി ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എഞ്ചിനീയറിങ്ങിൻ്റെയോ ആർക്കിടെക്ചറിൻ്റെ അതായത് ഈ പറഞ്ഞ കോഴ്സുകളിലേക്ക് അപേക്ഷിച്ച കുട്ടികൾ നിങ്ങളുടെ ഫോട്ടോയിലോ നിങ്ങളുടെ സിഗ്നേച്ചറിലോ പേരിലോ അതേപോലെ ടെൻത്ത് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള ഡോക്യുമെൻറ്റുകളിലോ, എല്ലാ ഡോക്യുമെൻറ്റും ഇല്ല, ടെൻത്ത് സർട്ടിഫിക്കറ്റ്, ഇതിൽ ഓൾറെഡി അവർ കറക്ഷൻ അല്ലെങ്കിൽ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 24/4/2023 തുടങ്ങി ഈ ഡീറ്റെയിൽ പരിശോധിക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ തന്നെ നിങ്ങൾക്കത് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ പരിശോധിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു, ഡീറ്റെയിൽ ഇവിടെ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞു, എന്തിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആണെന്നും പറഞ്ഞു. ഇനി അതിൽ രണ്ട് രീതിയിലാണ് ചെക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന്, നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ കൊടുത്തിരിക്കുന്ന പേരിലോ ഫോട്ടോയിലോ സിഗ്നേച്ചറിലോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് ഇമെയിൽ ചെയ്യുക, c.kinfo.ce@kerala.gov.in എന്നുള്ള മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്യുക. ഇത് രണ്ടാം തീയതിക്ക് മുമ്പ്, മെയ് രണ്ടാം തീയതി വൈകിട്ട് 3 മണിക്കുള്ളിൽ അറിയിക്കേണ്ടതാണ്. ഇത് നമ്മളായിട്ട് കണ്ടുപിടിക്കുന്ന ആ മിസ്റ്റേക്കാണ്. ഇത് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മെമ്മോ ഡീറ്റെയിൽ ചെക്ക് ചെയ്യുക. അവിടെ അപാകതകൾ പരിഹരിക്കുന്ന വിധമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലോഗിൻ പേജിൽ കയറിയിട്ട് ആ ലോഗിൻ പേജിൽ അവരായിട്ട്, അതായത് സി ആയിട്ട് നിങ്ങളുടെ ഒരു തെറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഫൈൽ പേജിൽ ഒരു മെമ്മോ ഡീറ്റെയിൽ ഉണ്ടാവും. ഈ മെമ്മോ ഡീറ്റെയിൽ നിന്ന് ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മെമ്മോ ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം അതിലെന്താണ് തെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ തെറ്റുള്ളത് മാത്രം, ഇപ്പോൾ ഫോട്ടോഗ്രാഫാണ് തെറ്റെങ്കിൽ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ ആണെങ്കിൽ സിഗ്നേച്ചർ, 10-ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മെയ് 2 വൈകിട്ട് 3 മണിക്ക് മുമ്പ് ആ മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന ഡിഫക്റ്റ് എന്താണോ അത് പരിഹരിക്കാൻ വേണ്ട ഫോട്ടോഗ്രാഫ് അല്ലെങ്കിൽ ഒപ്പ് അല്ലെങ്കിൽ 10-ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഏതാണോ അത് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യുക. ഇതെപ്പോഴാണ്, അവർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലാണ്. അപ്പോൾ നിങ്ങൾ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി നിങ്ങൾക്ക് മെമ്മോ ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ കറക്ഷൻ ഉണ്ട്. അപ്പോൾ മെമ്മോ ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് അതിൽ എന്താണോ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അത് കറക്റ്റ് ചെയ്യുക. ഇനി സപ്പോസ് മെമ്മോ ഡീറ്റെയിൽ ഇല്ല എന്ന് വിചാരിക്കുക. മെമ്മോ ഡീറ്റെയിൽ ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറുക, നിങ്ങളുടെ പേരും സിഗ്നേച്ചറും ഒക്കെ നോക്കുക. എന്നിട്ട് അതിലെന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മുമ്പത്തെ സ്ക്രീനിൽ ഞാൻ കാണിച്ച ആ ഇമെയിലിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്യുക. അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം. അവരായിട്ട് കണ്ടുപിടിച്ചത് മെമ്മോ ഡീറ്റെയിൽ വഴി നിങ്ങളെ അറിയിക്കും. അതിൽ നിങ്ങൾക്ക് മെമ്മോ ഡീറ്റെയിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളായിട്ട് ചെക്ക് ചെയ്യുക. അതും ഇല്ല എങ്കിൽ ലീവ് ചെയ്തേക്കുക, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കറക്റ്റാണ്. ഇനി എഞ്ചിനീയറിങ്ങിനും ഫാർമസിക്കും എക്സാം ഉണ്ട്, അതിൻ്റെ അഡ്മിറ്റ് കാർഡ് പിന്നാലെ വരും. ഈ ഫോട്ടോഗ്രാഫിലോ സിഗ്നേച്ചറിലോ ടെൻത്ത് സർട്ടിഫിക്കറ്റിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ന്യൂനതയുള്ള കുട്ടികൾ അത് ഡിഫക്റ്റ് പരിഹരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടില്ല. പരിഹരിച്ചാലേ അഡ്മിറ്റ് കാർഡ് കിട്ടൂ. അതുകൊണ്ട് എന്തായാലും നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിർബന്ധമായിട്ടും എല്ലാവരും ചെക്ക് ചെയ്യുക. അതേപോലെ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, കുട്ടിയുടെ പേര്, കുട്ടിയുടെ സിഗ്നേച്ചർ, അതുപോലെ ഫോട്ടോഗ്രാഫ്, ടെൻത്ത് സർട്ടിഫിക്കറ്റ്, ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതല്ലാതെ ഇതിനോടൊപ്പം കൊടുത്ത നേറ്റിവിറ്റിയോ അല്ലെങ്കിൽ NCL പോലുള്ളതോ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ അങ്ങനെയുള്ള റിസർവേഷൻ സർട്ടിഫിക്കറ്റോ ഇങ്ങനെയുള്ള സാധനങ്ങളെക്കുറിച്ചുള്ള പ്രോസസ്സുകൾ സ്റ്റാർട്ടായിട്ടില്ല, അല്ലെങ്കിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പരിശോധിച്ചതിന് ശേഷം പിന്നീട് കാൻഡിഡേറ്റ് പോർട്ടലിൽ ഇട്ടുള്ളൂ. അങ്ങനെ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാൻഡിഡേറ്റ് പോർട്ടലിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ അറിയിക്കും. ഓക്കെ, അത് നിങ്ങളുടെ ഫോണിലൊക്കെ മെസ്സേജ് വരും. എന്നാലും റെഗുലർലി എന്ത് ചെയ്യുക, നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടൽ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ പിന്നീട് ഇപ്പോൾ നാളെ നിങ്ങൾ നോക്കുമ്പോൾ മെമ്മോ ഡീറ്റെയിൽ ഉണ്ടാവില്ല, പിന്നീട് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മെമ്മോ ഡീറ്റെയിൽ ഉണ്ടാവും. അത് നമ്മൾ അപ്പോൾ ചെക്ക് ചെയ്യാം. ഓക്കെ, അതിൽ പറഞ്ഞിട്ടുണ്ട്
അങ്ങനെ എന്തെങ്കിലും വന്നാൽ കാൻഡിഡേറ്റ് പോർട്ടൽ വഴി പിന്നീട് അറിയിക്കുന്നതും അതിനുള്ള അവസരം അപ്പോൾ തരുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ പിന്നീട് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത സെറ്റ് ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിഫക്റ്റ് തിരുത്താനോ ഉള്ള സമയം വീണ്ടും തരും. അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പോഴില്ല. ഇപ്പം നിലവിൽ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, അതേപോലെ ടെൻത്ത് സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് മാത്രം, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വെയിറ്റ് ചെയ്യുക, സമയമാവും. ആവുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ തരാം. ഞാൻ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒപ്പം കൊടുക്കുന്ന എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതിയാവും. ബാക്കി ഡീറ്റെയിൽ വാട്സപ്പ് ഗ്രൂപ്പ് വഴി എത്തിക്കാം.